വി സിനിമാസിലേക്ക് സ്വാഗതം മച്ചാമാരെ. ഇന്ന് കണ്ട മൂവിയാണ് നമ്മുടെ ശശിയൻ ശകുന്തളയും. ആർ എസ് വിമൽ പ്രൊഡക്ഷനിലെ ബിച്ചൽ എന്ന് പറഞ്ഞ പുള്ളി ഡയറക്റ്റ് ചെയ്ത പടമാണ്. നമ്മുടെ സിദ്ദിഖിന്റെ മാനൊക്കെയാണ് അഭിനയിച്ചേക്കണേ ഷഹീൻ. പിന്നെ സിദ്ദിഖ് ഉണ്ട്, ആർ എസ് വിമൽ അഭിനയിച്ചിട്ടുണ്ട്. ശശിയൻ ശകുന്തളയും പടത്തിലേക്ക് വരുവാണ്. 90 കാലഘട്ടത്തിലെ ഒരു സംഭവമാണ് കാണിക്കണേ, കോളേജ് അല്ലെങ്കിൽ അവിടുത്തെ ട്യൂഷൻ സെന്റർ കാര്യങ്ങള്. അവരത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് അത്രത്തോളം ഏറ്റിട്ടില്ലെന്ന് പറയേണ്ടി വരും. കാരണം മൊത്തത്തില് പടത്തിന്റെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രണയകാലഘട്ടം അല്ലെങ്കിൽ ഒരു പ്രതികാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈമിംഗ് ആണ് സംഭവം. പക്ഷേ മൊത്തത്തിൽ ലാഗാണ് പടം. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല കട്ട ലാഗ് പോകും. പിന്നെ ഇവര് കുറെ കോമാളിത്തരങ്ങളും കുറെ ഗുണ്ടകളൊക്കെ ഇറക്കി കുറെ പഴയൊരു പാലോട് കാലഘട്ടം കാണിക്കാൻ ശ്രമിക്കും. കുറെ കോമാളിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് കുറെ കൂറപ്പാട്ടും ഒരുമാതിരി എല്ലാം കൊണ്ടും കട്ട ഷോ ആണ് പടം. മൊത്തത്തില് നമുക്കൊരു തിയേറ്ററിൽ പോയി ഒന്ന് കാണാൻ പറ്റിയ ഒരു മോദലുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് വരും. ഒറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, പക്കയായിട്ട് പറയാം. കാരണം സിദ്ദിഖിന്റെ മോൻ പുള്ളി പെർഫോമൻസ് പുള്ളി മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. പിന്നെ സിദ്ദിഖിന്റെ കേസ് പറയണ്ട, അല്ല മൊത്തത്തിൽ പറയാം. പിന്നെ ആർ എസ് വിമൽ, അയ്യോ വില്ലനായിട്ടൊക്കെ പുള്ളിയാം ഒന്നും പറയണ്ട. പുള്ളി ചുമ്മാ ഷോക്കായിരുന്നു പറയേണ്ട വരും. അതൊരവസ്ഥയാണ്. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ ചുമ്മാ കട്ട ഷോ ആയിട്ട് പറയണേ. കട്ട ഷോ എന്ന് കട്ട ഷോ അങ്ങനെ പറയണ്ടെന്ന് അവര്. പിന്നെ നായിക, നായികയായിട്ട് വന്നേക്കണത് പുള്ളിക്കേരി. പേരെനിക്കറിയത്തില്ല, അതാണ് വലിയ ഷോക്കാണ് അവസ്ഥ. ഇവരൊക്കെ ചുമ്മാ അഭിനയിച്ച് ചുമ്മാ കുറെ കോമളിത്തരങ്ങൾ, കുറെ കോമഡി എന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ കോമളിത്തരങ്ങളാണ്. പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു മൂവി എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ ഇത്. നമുക്ക് ഒരു സീരിയസിനും തോന്നുന്നുള്ളൂ ഇതെങ്ങനെയും കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഒക്കെ കട്ടലോകാണ്. ഞാനിപ്പം അത്രയും ഇത് പറയുന്നില്ല, കാരണം നമ്മള് അവർ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഏറ്റിട്ടില്ല. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ പുള്ളിയുടെ അടുത്ത വിജനിലെ അടുത്ത പടത്തിന് വേണ്ടി നല്ലൊരു പടം വരട്ടെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത്രേ ഉള്ളൂ ഇതിനെ കുറിച്ച്. കൂടുതലൊന്നും പറയേണ്ടതാണ് നല്ലത് ഈ സിനിമയെ കുറിച്ച്. കാരണം നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് എന്ന് പറയാൻ ആകെ സിദ്ദിഖിന്റെ മോൻ മാത്രമേ ഉള്ളൂ. കുറച്ചെങ്കിലും പെർഫോമൻസിൽ ബെറ്റർ ആയിട്ട് അയാളെ മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ടോട്ടൽ വൈസ് ഞാനൊരു 5-ൽ 2.5 റേറ്റിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത റിവ്യൂ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മച്ചാൻ പറയാം. ഓക്കെ, ബൈ.